വജ്ഹഹു നബിയുടെ മുഖം, വകഫൈഹി രണ്ട് മുൻകൈയും. അപ്പൊ കഫ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇവിടുന്നാണെങ്കിൽ മുറുഫഖ് എന്ന് പറയും. അപ്പൊ കഫൈഹി രണ്ട് മുൻകൈയും തടവി, ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുത്തത്. ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നില്ല നിനക്ക് അണ്ണാറെ, എന്നാണ് മണ്ണിൽ കടന്നു വരുന്നതൊക്കെ തരേണ്ടത് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ഈ മസ്അല തയമ്മും ചെയ്യേണ്ട രൂപം പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ളത് ശാഫിഈ മദ്ഹബനുസരിച്ച്, ഇമാം ഷാഫിഈയുടെ മദ്ഹബനുസരിച്ച് മുട്ടുവരെ രണ്ടടി അടിക്കും വേണം, ഒരടി മുഖത്തിലും ഒരടി അടിച്ചിട്ട് കൈയിന്റെ മുട്ടുവരെ തടവണം എന്നാണ്. എന്നാൽ പ്രവാചക ചര്യയുമായി കൂടുതൽ യോജിക്കുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നതും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരടി മാത്രം അടിക്കുകയും അതുകൊണ്ട് തന്നെ മുഖവും രണ്ട് മുൻകൈകളും തടവുക എന്നുള്ളതാണ്. മാത്രമല്ല, അങ്ങനെ ഒരു നിയമം പിൽക്കാലത്ത് അമ്മാറിൻ റളിയല്ലാഹു തആല അൻഹുവിന് ഇത് പഠിപ്പിച്ചു കൊടുത്തതിന്റെ ശേഷം പിൽക്കാലത്ത് മുട്ടുവരെ തടവണം എന്ന നിയമം ഉണ്ടായിരുന്നുവെങ്കിൽ അമ്മാർ റളിയല്ലാഹു തആല അൻഹു നബി മരിച്ചതിന് ശേഷം പിന്നെയും ഈ പസു കൊടുക്കില്ല. കാരണം പ്രത്യേകം ഹദീസിൽ വന്നിട്ടുണ്ട്, എന്ത്, ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്തും അമ്മാർ റളിയല്ലാഹു തആല അൻഹു ഇതേ കാര്യം തന്നെ പസു കൊടുത്തു. എങ്ങനെ, ജാ റജുലുൻ ഇലാ ഉമർ ബിൻ അൽ ഖത്താബ് ഖാല ഇന്നി അജ്നബ്തു ഫലം മുതിബിൽ മാഅ قال عمار بن ياسر لعمر بن الخطاب اما تذكر اننا في سفر انا وانت فاما انت فلم تصلي اما انا فتركت فصليت فذكرت للنبي صلى الله عليه وسلم فقال النبي صلى الله عليه وسلم انما كان يكفيك هكذا فضرب النبي صلى الله عليه وسلم بكفيه الارض ونفخ فيهما ثم مسح بهما وجهه وكفيه رواه البخاري امام البخاري ابن جرير صحيحായ ഹദീസ്. ഉമർ ഫാറൂഖിന്റെ അരികിലേക്ക് ഒരാൾ വന്നു ഒരു മസല ചോദിക്കാൻ വേണ്ടി, എനിക്ക് ജനാബത്തുണ്ടായി വെള്ളോട്ട് കിട്ടിയതില്ല, എന്താ ചെയ്യാ? അപ്പൊ ആ സന്ദർഭത്തിൽ അമ്മാർ റളിയല്ലാഹു തആല അൻഹു അവിടെ സ്ഥലത്തുണ്ട്. അദ്ദേഹം ചോദിച്ചു ഉമർ ഖത്താബിനോട്, നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത് മറുപടി പറയാൻ? ഈ ചോദ്യത്തിന് മറുപടി നമ്മൾക്ക് തന്നെ അനുഭവമല്ലേ? ഞാനും നിങ്ങളും കൂടെ ഒരു യാത്രയിലായിരിക്കുമ്പോ, ഉമറെ ഓർമ്മല്ലേ, ഞാനും താങ്കളും കൂടെ ഒരു യാത്രയിലായിരിക്കുമ്പോ അമാ തെതുക്കുറി നിങ്ങൾക്ക് ഓർമ്മയില്ലേ, നമ്മളൊരു യാത്രയിലായിരിക്കെ ഇങ്ങനെ ഒരു വിഷമുണ്ടായപ്പോ ഞാനിങ്ങനെ മണ്ണിക്കിടന്ന് ഉരുണ്ടു വരലുകയും ഉസ്കരിക്കുകയും നബിയോട് പോയി ചുരം പറയുകയും ചെയ്തപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ നിനക്ക് ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ കൈ നിലത്തടിക്കുകയും അതുകൊണ്ട് മുഖവും രണ്ട് കൈപ്പടങ്ങളും തടവി എന്നുള്ള കാര്യം പഠിപ്പിച്ചു തന്നത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? പിന്നെന്തിനാ മറുപടി പറയാൻ നിങ്ങൾക്ക് വിഷമന്താ എന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്തും പ്രവാചകന്റെ വഫാത്തിന് ശേഷവും അമ്മാർ റളിയല്ലാഹു തആല അൻഹു എന്ന സഹാബി ഇതേ കാര്യം തന്നെ ജനങ്ങൾക്ക് ഫത്വ കൊടുക്കുകയുണ്ടായി. അപ്പോ നബിന്റെ കാലത്ത് ഇതേ നിയമം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് ഈ സഹാബി മനസ്സിലാക്കിയിട്ടില്ല. അപ്പൊ ഇതിന്റെ രൂപം അങ്ങനെയാണ്. തയമ്മുമിന്റെ രൂപം ഇങ്ങനെ. വേറൊന്നും മസലകളൊന്നും വേറെ കൂടുതൽ തികഞ്ഞ് അന്വേഷിക്കേണ്ടതില്ല. മണ്ണ് കിട്ടുമെങ്കിൽ മണ്ണ്, അല്ലെങ്കിൽ ഏതാണ് ശുദ്ധമായ സ്ഥലമെങ്കിൽ. ഇത്തരത്തിലുള്ള ചുമരികളെ പറ്റി ഏതായാലും അഭിപ്രായത്തിന്റെ ഈ പെയിന്റും കുമ്മായൊക്കെ അടിച്ചിട്ടുള്ള ഭൂമിയുടെ ഇപ്പോ തേക്കാത്ത ചുമരുകൾ ആവാം, അതല്ലെങ്കിൽ മണ്ണ് എന്ന് പറയാവുന്ന സ്ഥലങ്ങളിലൊക്കെ ആവാം, അല്ലാതെ എല്ലാ സ്ഥലത്തും പുല്ലിന്മേലും. മധുഹബിൽ അങ്ങനെയൊക്കെ അഭിപ്രായമുണ്ട്, പുല്ലിന്മേലടിക്കാം, അതേപോലെ തന്നെ എവിടെയും അടിക്കാം, പൊടിയുള്ള ഏത് സ്ഥലത്തും ആവാം, കുടുങ്ങിയ കള്ളിക്ക് അങ്ങനെയൊക്കെ ആവാമെങ്കിലും ഉത്തമം പൊടിയുള്ള മണ്ണ് തന്നെയാണ്. അത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പൊ ആ നീയത്തോടുകൂടെ ഇസ്മിലല്ലിൽ ചുന്നത്തായതുപോലെ ഇതിലും ചൊല്ല, എന്നിട്ട് പഠിച്ച ഒറ്റ അടി അടിച്ചാൽ മതി. മുഖം തടവുക, കൈയിന്റെ വലത്തെ കൈയിന്റെ പുറങ്ങനെ തടവുക, ഇടത്തെ കൈയിന്റെ പുറങ്ങനെ തടവുക, ഇത്രയുള്ളൂ കാര്യം. ഇത് ബേജാറായിട്ട് മനുഷ്യന്മാരെന്ത് ചെയ്യും? കിണറിന്റെ ഉള്ളിൽ നിന്ന് മണ്ണ് തെരഞ്ഞെടുക്കും, കാരണം നായിടെ വിട്ടാത്ത മണ്ണ് വേണം. എന്നിട്ട് ആരോടെങ്കിലും ഇറക്കിച്ച് ഒരാളെ കൂലിക്ക് വിളിപ്പിച്ച് കയറിട്ടിറക്കി കിണറിന്റെ ഉള്ളിൽ, അവിടെ ഏതായാലും നായ് വെച്ചിട്ടുണ്ടാവില്ല, അതുകൊണ്ട് അവിടെ ഇങ്ങനെ മണ്ണ് ചൊരഞ്ഞിടിച്ച് ഉണങ്ങാൻ വെച്ച് പൊടിയാക്കിയിട്ട് കെട്ടിവെച്ച് ഈ ബുദ്ധിമുട്ടും വിഷമൊക്കെ പാടെ ഓർത്തിട്ട് കാരെ നമുക്കാണ് കവാ കിട്ട, ഇതൊന്നും ഇപ്പൊ ആവൂല എന്നും പറഞ്ഞിട്ട് ആൾക്കാർ തന്നെ ഒഴിവാ. അപ്പൊ ഈ വക ബുദ്ധിമുട്ടുകളൊന്നും ഇച്ചിരാൻ നടത്തിയിട്ടില്ല. നല്ലതുണ്ടെങ്കിൽ മണ്ണാണ്, ഇല്ലെങ്കിൽ എല്ലാം വിചാരിച്ച് ഉച്ചരിക്കാതിരിക്കരുത്. അപ്പൊ ഏതാണ് കിട്ടിയ ശുദ്ധമായ ഭൂമിയിലെങ്കിൽ അവിടെ അടിച്ചിട്ട് തയമ്മും ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് ഈ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇനി തയമ്മും ചെയ്ത് നിസ്കരിച്ച ശേഷം ഒരാൾക്ക് വെള്ളം കിട്ടി, എന്നാ അയാൾ ചെയ്യണം? അപ്പൊ വെള്ളമില്ലാത്ത കാരണക്കാരാണ് ഒരാൾ തയമ്മും ചെയ്തത്, വെള്ളമില്ലായിരുന്നു. പിന്നീട് ഇങ്ങനെ മരുഭൂമിയിൽ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ വെള്ളഷ്ടമായുള്ളൊരു സ്ഥലം കണ്ടു, എന്നാ അവിടെ ഇറങ്ങിയിട്ട് വീണ്ടും ഉതുകൊടുത്തിട്ട് ഈ നിസ്കാരം നടക്കണോ നടക്കണ്ടേ? ഇതൊരു സംശയമാണ് മുൻകാലത്ത് തന്നെ ഉണ്ടായിട്ടുള്ളത്. ഇതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ഒരു സംഭവം അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹു പറയാണ്. ഖറജ റജുലാനി ഫീ സഫരിൻ ഫഹദറത്തിസ് സലാ വലൈസ മഅഹുമാ മാഉൻ
നിവേദനം ചെയ്യുന്നു ഹദീസ്. അബൂ സയ്യിദുൽ ഖുദ്രി റളിയല്ലാഹു തആല എന്ന് പറയാം, രണ്ടാളുകൾ ഒരു യാത്രയിൽ പുറപ്പെട്ടു. അങ്ങനെ നിസ്കാരത്തിന്റെ സമയമായി, രണ്ടാളുടെ കൂടെയും വെള്ളമല്ല, രണ്ടാളും തയമ്മും ചെയ്ത് നിസ്കരിച്ചു. പിന്നെ നിസ്കാരം കഴിഞ്ഞതിനു ശേഷം വെള്ളം കിട്ടി. വെള്ളം കിട്ടിയപ്പോ ഒരാൾ എന്ത് ചെയ്തു, ഇപ്പൊ വെള്ളം കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് ഒരാൾ നിസ്കാര ഉദുവും മടക്കി. അതിന്റെ ശേഷം വേറെ നിസ്കരിച്ചു. വേറെ രണ്ടാമത്തെ ആളും പറഞ്ഞു, ഞാൻ ഏതാലും കഴിഞ്ഞ് ഇനി മടക്കണമെന്നില്ല എന്ന് പറഞ്ഞ് മടക്കിയതുമില്ല. രണ്ടാളും റസൂലുള്ളാഹിയുടെ അരികിൽ ചെന്നു നടന്ന വിഷയമൊക്കെ പറഞ്ഞു. അപ്പൊ മടക്കാത്ത ആളോട് നബി പറഞ്ഞു, തയമ്മും കൊണ്ട് തന്നെ മതിയാക്കിയ ആളോട് നബി പറഞ്ഞു, അസബത്ത് സുന്ന, നിങ്ങളാണ് ശരിയായ ശരിയ സ്വീകരിച്ചിട്ടുള്ള വ്യക്തി, അതായത് നിങ്ങൾ ചെയ്തതാണ് സുന്നത്തുമായിട്ട് യോജിക്കുന്നത്. വാദിതാത്തിന്റെ ഫലാത്തുക, നിങ്ങൾ ആദ്യത്തെ നിസ്കാരം തന്നെ നിങ്ങൾക്ക് മതി, മടക്കി നിസ്കരിക്കേണ്ടതില്ല. മടക്കി നിസ്കരിച്ച ആളോട് പറഞ്ഞു, ലക്കല്ല ചെറു മറത്തേ, നിങ്ങൾക്ക് രണ്ട് നിസ്കാരത്തിന്റെ കൂലിയുണ്ട്. അപ്പൊ എന്താ ഇതർത്ഥം? ഇങ്ങനെ ഒരിക്കൽ തയമ്മും ചെയ്തു നിസ്കരിച്ചു, പിന്നെ വെള്ളം കിട്ടിയെങ്കിൽ മടക്കിക്കോളണം എന്ന് നിർബന്ധമല്ല. ഇനി ഒരാൾ മടക്കി നിസ്കരിച്ചെങ്കിലോ അവനെ കുറ്റപ്പെടുത്താനും പോണ്ട, രണ്ടിനും നബി അംഗീകാരം കൊടുത്തിട്ടുണ്ട് എന്നാണ്. അപ്പൊ നിർബന്ധമായിട്ട് മടക്കിക്കോളണം എന്ന് പറയും വേണ്ട, ഒരിക്കൽ നിസ്കരിച്ചാലും നിസ്കരിക്കേണ്ടതില്ല, ഹറാമാവും എന്ന് പറയാനും പോണ്ട, രണ്ടിനും പ്രവാചക ചര്യ ഇങ്ങനെയാണ് പ്രവാചകൻ നൽകിയിട്ടുള്ള ഫത്വ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി വേറൊന്ന് മനസ്സിലാക്കാനുള്ളത്, ഒരാൾ തയമ്മും ചെയ്തു, തയമ്മൊക്കെ ചെയ്ത് നിസ്കരിക്കണെങ്കിൽ മുമ്പ് തന്നെ വെള്ളം കിട്ടും, വെള്ളം കിട്ടായിട്ട് തയമ്മും ചെയ്തതാണ്, പക്ഷെ നിസ്കരിച്ചിട്ടില്ല മുമ്പ്, നിസ്കരിക്കുന്നതിന്റെ മുമ്പേ വെള്ളം കണ്ടെത്തി. തയമ്മൊക്കെ ചെയ്തിട്ടിങ്ങനെ മൊരുഭൂമിയിൽ ഇരിക്കുക, അപ്പൊ അങ്ങനെ കുറെ കഴിയുമ്പോ അങ്ങനെ ഒരു വെള്ളം ടാങ്ക് ഇങ്ങനെ വരുന്നുണ്ട്, അപ്പൊ സൗകര്യത്തിന് വെള്ളം വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിസ്കാരമൊക്കെ തുടങ്ങിയിട്ടില്ല, എന്നാ എന്ത് ചെയ്യണം? എന്നാ പിന്നെ ഈ തയമ്മും പോയി, തയമ്മും ദുർബലപ്പെട്ടു, എന്ത് ചെയ്യണം? ആ വെള്ളം സ്വീകരിച്ചിട്ട് എന്ത് ചെയ്യണം? പൊതു കൊടുക്കണം, കാരണം ഞാൻ നിസ്കരിച്ചിട്ടില്ല. അതേപോലെ തന്നെ നിസ്കരിക്കുന്നതിന്റെ ഇടയിൽ തന്നെയാണ് വെള്ളം അവന് തയ്യാറാകുന്നതെങ്കിൽ അപ്പോഴും ഈ തയമ്മും ഈ ദുർബലപ്പെടും. എന്നാ നിസ്കാരം കഴിഞ്ഞതിനു ശേഷമാണെങ്കിൽ നേരത്തെ പറഞ്ഞ ഈ മുസ്ലിമാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇതൊക്കെയാണ് പ്രവാചക ചര്യയിൽ നിന്നും പണ്ഡിതന്മാര് വിശദമായി പ്രതിപാദിച്ചതിൽ നിന്ന് ആക്കിക്കുറിച്ചെടുത്താൽ നമുക്കിങ്ങനെയൊക്കെയാണ് മനസ്സിലാകുന്നത്. പിന്നെ വേറൊരു മസ്അലയുള്ളത്, സമയമാകുന്നതിന് മുമ്പ് തയമ്മും ചെയ്യാൻ പാടുണ്ടോ? ശാഫിഈ മദ്ഹബ് അനുസരിച്ച് സമയമായതിന് ശേഷം തയമ്മും ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. എന്നാൽ തയമ്മും എന്ന് പറയുന്ന ഇസ്ലാമിന്റെ ഇളവ് ഉദുവിനും കുളിക്കും പകരായിട്ടാണ് നിശ്ചയിച്ചത് തന്നെയാണ്. അപ്പൊ ഉദു അതേപോലെ തന്നെ കുളിയൊക്കെ സമയാകുന്നതിന്റെ മുമ്പ് തന്നെ ചെയ്യാമോ? ചെയ്യാമല്ലോ. ദുഹർ ആകുന്നതിന് മുമ്പേ ദുഹറിനുള്ള ഉദു എടുക്കാലോ? അസർ ആകുന്നതിന് മുമ്പേ അസറിനുള്ള ഉദു എടുക്കാലോ? എങ്കിൽ ദുഹർ ആകുന്നതിന്റെ മുമ്പേ ദുഹറിനുള്ള തയമ്മും ചെയ്യാം, അസർ ആകുന്നതിന്റെ മുമ്പേ അസറിനുള്ള തയമ്മും ചെയ്യാം, സമയമായിട്ടേ പാടുള്ളൂ എന്നുള്ളതിന് വ്യക്തമായ തെളിവുകളില്ല എന്നാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് പരിശോധിച്ചറിഞ്ഞിട്ടുള്ള പണ്ഡിതന്മാരുടെ അഭിപ്രായം. അതേപോലെ തന്നെ വേറൊരു മസ്അല മനസ്സിലാക്കാനുള്ളത്, നമ്മൾ സാധാരണയായിട്ട് മദ്രസ്സമൊക്കെ പഠിച്ചിട്ടുണ്ട്, ഒരു തയമ്മും കൊണ്ട് ഒരു ഫർദ് മാത്രമേ നിസ്കരിക്കാവൂ, സുന്നത്ത് വല്ലത്രയും ആവാം. എന്നാൽ അതും പ്രവാചക ചര്യയിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. ഒരു ഉളു കൊണ്ട് എത്രയും നിസ്കരിക്കാമല്ലോ, ആ സ്ഥാനം തന്നെയാണ് തയമ്മിനുമുള്ളത്. അതുകൊണ്ട് ഉളു കൊണ്ട് പല നമസ്കാരങ്ങൾ ഫർദുകൾ നിർവഹിക്കാവുന്നത് പോലെ തയമ്മും കൊണ്ടും പല നമസ്കാരങ്ങൾ നിർവഹിക്കാം എന്ന് തന്നെയാണ്. പിന്നെ ഒരു തയമ്മും കൊണ്ട് ഒരു ഫർദ് നിസ്കരിക്കാവൂ എന്ന് ചില പരമ്പര വളരെ ദുർബലമായിട്ടുള്ള തെളിവിഞ്ഞു കൊള്ളാത്ത ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അത് ഈ വിഷയത്തിൽ പ്രവാചക ചര്യയോട് യോജിക്കുന്നതല്ല എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുമുള്ളത്. അതാണ് ആ വിഷയത്തെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. അപ്പൊ തയമ്മിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് വല്ല സംശയങ്ങളുണ്ടെങ്കിൽ എഴുതി തരാവുന്നതാണ്. വല്ലതും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നീട് വിശദീകരിക്കും. അതാണ് ഇസ്ലാം നമുക്ക് അനുവദിച്ചിട്ടുള്ള തയമ്മിനെ സംബന്ധിച്ച് മൊത്തത്തിൽ നമുക്ക് മനസ്സിലാക്കിയിരിക്കാനുള്ളത്. ഇനി പറയാൻ പോകുന്നത് ചുരുക്കി പറയാണ് ഉളു മുറിയുന്ന കാര്യങ്ങളാണ്. ഈ ഉളുവും തയമ്മും ഒക്കെ ആയാലും ഉളു മുറിയുന്ന കാര്യം കൊണ്ടൊക്കെ തയമ്മും മുറിയും. തയമ്മിനെ പറയാൻ വേറെ പ്രത്യേക കാരണം, വെള്ളമില്ലാത്ത കാരണത്താലാണ് ഒരാൾ ഉളു എടുത്തതെങ്കിൽ വെള്ളം കാണുമ്പോൾ തയമ്മും പോയി. ഉളുവിനേക്കാൾ പ്രത്യേകിച്ചുള്ളൊരു നിയമം അതിനതാണ്. പിന്നെ ഉളു മുറിയുന്ന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സാധാരണ അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത കാര്യങ്ങളെ പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓ മനുഷ്യന്റെ മുൻദ്വാരത്തിൽ കൂടെയോ ഗുരുദ്വാരത്തിൽ കൂടെയോ എന്തെങ്കിലുമൊക്കെ പുറപ്പെടുക എന്നാണ് ഒന്നാമത്തെ കാരണമായിട്ട് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. അതിൽ തന്നെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഒരു സഹാബിക്ക് ഒരു സംശയമുണ്ടായി, കുളിക്കണോ കുളിക്കണ്ടേ എന്നുള്ളൊരു മസ്അലയിൽ ഒരു സംശയമായി.
സംശയമാക്കുമല്ല മരുമകനെ നെബുജാപ്പിളക്കന്റെയാണ് സംശയം. അപ്പൊ അമ്മോശം കാക്കാനോട് ചോദിക്കാൻ പറ്റാത്തൊരു മുസ്ലിയാണ് ആള് അലി റളിയല്ലാഹു തആലാനാണ്. അദ്ദേഹം പറയുന്നു കുൻതു റജുലൻ മസ്ദ ഫഅമർതു ബിഖദാദാ നസ്അല നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫസഅലഹു ഫഖാല ഫീഹി വുദു മുത്തഫഖുൻ അലൈഹി ഹദീസ്. അലി റളിയല്ലാഹു തആലാനു പറയാണ് ഞാന് എനിക്ക് ഈ മദി വല്ലാടുള്ളൊരു വ്യക്തിയായിരുന്നു. മദി എന്ന് പറഞ്ഞാൽ ഈ ശുക്ലസ്രാവല്ല, അതല്ലാത്ത ലൈംഗികമായിട്ടൊരു പുരുഷന് ഉത്തേജനം ഉണ്ടാകുന്ന അവസരത്തിൽ വരുന്ന ഒരു കൊഴുത്ത ദ്രാവകം എന്നാണ് ഫസ്റ്റ് മലയാളത്തിൽ പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം. അതായത് മെയിനായിട്ടുള്ള ശുക്ലം ശ്രവിക്കുന്നതിന്റെ മുമ്പ് ലൈംഗികമായിട്ട് ഉത്തേജനം ഉണ്ടാകുന്ന അവസരത്തിൽ ആദ്യമായി പുറത്തു വരുന്ന ഒരു കൊഴുത്ത ദ്രാവകം, ഇതാണ് മതി. വിഷയം പറയുമ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ പറയുന്നിടത്ത് റസൂലുള്ളാഹിനോട് സഹാബത്ത് പലപ്പോഴും ചോദിക്കുമ്പോൾ അള്ളാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ കാര്യം ചോദിച്ച് മനസ്സിലാക്കാൻ ലജ്ജിച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് ആമുഖം പറഞ്ഞിട്ട് അവരൊക്കെ ഒരു ചോദിക്കാറുണ്ട്. അപ്പൊ ആ വിഷയമായതുകൊണ്ട് നമ്മളിത് മനസ്സിലാക്കണം. പല ആൾക്കാർക്ക് ഒരു ചോദിക്കാനും മടിയാണ്, പറഞ്ഞുകൊടുക്കാനും പലപ്പോഴും നമുക്കും മടിയാണ്. അപ്പൊ അതിന് മടിക്കേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അരിയാർക്ക് ചോദിക്കാൻ മടിയുണ്ടായി, കാരണം അമ്മോട്ടാക്കാനോട് മരുമകന് ചോദിക്കാൻ പറ്റിയ ഒരു മുട്ടല എല്ലാം തോന്നി മൂപ്പരിക്ക്. അതുകൊണ്ട് വേറൊരാളെ പെട്ടെന്ന് കെട്ടി. അപ്പൊ അമർപ്പിൽ നിഖദാദ നിഖദാദനെ കൊണ്ട് ഞാൻ ചോദിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ ഒരാൾക്ക് ഇങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇതിങ്ങനെ വല്ലാതെ പുറപ്പെടുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഇത് പുറപ്പെട്ടാലൊക്കെ കുളിക്കണോ? കുളി നിർബന്ധാവോ? എന്താ വേണ്ടത്? അപ്പോ തഅലഹു അങ്ങനെ ഇദ്ദേഹം നബിയോട് ചോദിച്ചപ്പോ ഫഖാല റസൂൽ പറഞ്ഞു ഫീഹിൽ വുദു, വുദു എടുത്താൽ മതി, കുളി നിർബന്ധമല്ല. ആ ഭാഗവും അത് എവിടെയെങ്കിലും തെറ്റി എവിടെയെങ്കിലും നമ്മളെ അടിവസ്ത്രത്തിൽ എവിടെയെങ്കിലും ആയിട്ടെങ്കിൽ ആ ഭാഗം കഴുകി വൃത്തിയാക്കാന്നല്ല, അത് കുളി നിർബന്ധമല്ല. കുളി നിർബന്ധമാകണമെങ്കിൽ മനിയെ ശുക്ലസ്രാവം തന്നെ നടക്കണം. ഇത് അതല്ല, ഇതിൽ നിങ്ങൾക്ക് വുദു ആണ് നിർബന്ധമാവുക എന്ന് പ്രവാചക തിരുമേനി പഠിപ്പിക്കുകയുണ്ടായി. ഇന്നും പല തെറ്റിദ്ധാരണകളുള്ള ആൾക്കാരും ഇതിന് കുളി നിർബന്ധമാവുമെന്ന് ചോദിക്കാറുണ്ട്. പലരും ഫോണിലൂടെ അല്ലാതെയൊക്കെ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് പറയുന്നു ഇതിൽ കുളി നിർബന്ധമുള്ള കേസല്ല, വുദു ആണ് ഇതിൽ ആവശ്യം എന്ന് ഉറപ്പെടുത്തുന്നു. പിന്നെ മനുഷ്യന്റെ അവന്റെ ലൈംഗിക അവയവം തൊട്ടാവൂ എന്ന് പറയും. അഭിപ്രായ വ്യത്യാസമുള്ള മക്കളേന് ഹനഫി മദ്ഹബ് അനുസരിച്ച് തൊട്ടാവൂന്നും മുറിയില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമുക്ക് കാണാം, മൻ മസ്സ ദക്റഹു ഫലിയതവള്ളു, ആരെങ്കിലും അവന്റെ ലൈംഗിക അവയവം സ്പർശിച്ചാൽ അവൻ വുളു എടുക്കട്ടെ. ഇമാം ബുഖാരി പറയുന്നത് ഈ വിഷയത്തിൽ ഉദ്ധരിക്കപ്പെട്ട ഹദീസുകളിൽ ഏറ്റവും സഹീഹായിട്ട് വന്നിട്ടുള്ളത് കാണുന്നത് തൊട്ടാവൂ കൊടുക്കണം. അതേപോലെ തന്നെ സ്ത്രീയെ സംബന്ധിച്ചും ഉമ്മു ഹബീബ റളിയല്ലാഹു തആല എന്ന് പറയുകയുണ്ടായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് മൻ മസ്സ ഫർജഹു ഫലിയതവള്ളു, ആരെങ്കിലും ആണായാലും പെണ്ണായാലും ഒക്കെ മുഖ്യഭാഗം തൊട്ടാൽ എന്ത് ചെയ്യണം? വുളു കൊടുക്കണം. അപ്പൊ അതും ഒരു വലിയ ചർച്ചാവിഷയം അല്ലാത്തതും നമ്മുടെ. പിന്നെ ഉറങ്ങിയാൽ ഉറങ്ങിയ ഒരു മുറി, അതൊരു നേരിയ ഉറപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രശ്നമല്ല, ഒന്നിങ്ങനെ തൂങ്ങി, അതായത് ഉറങ്ങിയാൽ പിന്നെ കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, അതുകൊണ്ട് ഒരു മുറിയാനുള്ള കാരണങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് പറയുന്നത് അല്ലാത്ത രൂപത്തിൽ നേരിയ ഉറക്കൊന്നും പ്രശ്നമല്ല എന്നും നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. വേറൊരു മത്സരമുള്ളത് പെണ്ണുങ്ങളെ തൊട്ടാ ഒരു മുറിയോന്നാണ്. ഇത് മുൻഗാമികളുടെയും ഇക്കാലത്തുള്ള ആൾക്കാരുടെയും അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. പലരും ജോലിക്കാരുണ്ട് ഭാര്യനെ തൊട്ടാവാൻ മുറിയോ, ഉമ്മാനെ തൊട്ടാൻ മുറിയോ, പെങ്ങളെ തൊട്ടാൻ മുറിയോ, കുട്ടികളെ തൊട്ടാൻ മുറിയോ, ഇങ്ങോട്ട് തൊട്ടവന്റെയും തൊടപ്പെട്ടവന്റെയും മുറിയോ എന്നിങ്ങനെ ഒരുപാട് മസലകളുണ്ട്. ഈ മസല കാര്യമായിട്ട് ആളുകൾക്ക് ബാധിക്കാറുള്ളത് ഹജ്ജിന് പോകുമ്പോഴാണ്. ഹജ്ജിന് പോകുമ്പോൾ ഏതായാലും തൊടാതെ നടക്കൂല, കാരണം ഇങ്ങനെ തിരക്കി പിടിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഒരു ഇങ്ങനെ കാര്യമാണ്. അപ്പൊ അവിടെയൊക്കെ അത് ഊതു മുറിയുന്നുണ്ടെങ്കിൽ ഇവരിത് ഊതുണ്ടാക്കാൻ പോകാൻ തന്നെ നേരം ഉണ്ടാവും. അപ്പൊ ഇതൊരു മസ്സല്. അപ്പൊ ആ ആൾക്കാരുടെ കയ്യിൽ തൊട്ടാ മുറി എന്ന് പറയുന്ന ആൾക്കാരനെ കപ്പലിനോ പ്ലെയിനോ ഒക്കെ പറഞ്ഞുകൊടുക്കും, നിങ്ങൾ തവാഫിൽ ഇറങ്ങാൻ നേരത്തെ മദ്ഹബാൻ മാറ്റി നിയത്തിയാ മതി, അനഫി മദബിൽ തൊട്ടാ മുറിയില്ല, ഷാഫി മദബിൽ തൊട്ടാ മുറി. അതുകൊണ്ട് ഷാഫികളൊക്കെ പെട്ടെന്നൊരു അനഫിയായി മാറാൻ വേണ്ടിയുള്ള ഒരു തീരുമാനമാണ് പറയുന്നത്. അങ്ങനെ ഒന്നും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹദീസുകളിൽ നിന്നും പ്രവാചക ചര്യയിൽ നിന്നും എന്താണ് മനസ്സിലാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാം. ഇവിടെ ഈ ഇമാമിയങ്ങൾക്ക് പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ആരെയും നമ്മൾ കുറ്റപ്പെടുത്തുകയല്ല, അങ്ങനെ വിചാരിക്കുകയും ചെയ്യരുത്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറഞ്ഞ മഹാനായ പണ്ഡിതനാണ്. മദ്ഹബിന്റെ ഇമാമുകൾ മുഴുക്കെ മഹാന്മാരാണ്. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഹദീസുകൾ മനഃപ്പാടമുള്ള ഏറ്റവും വലിയ ത്യാഗീവര്യന്മാരായ പണ്ഡിതന്മാരായിരുന്നു. ഇസ്ലാമികമായി വിവിധ വിഷയങ്ങളിൽ അവഗാഹം നേടിയിട്ടുള്ള പണ്ഡിതന്മാരാണ്. ഒരൊറ്റ മദ്ഹബിന്റെ ഇമാമുകളെയും നമ്മൾ കുറ്റം പറയാൻ ആരെയും പറയാൻ നമുക്ക് പാടില്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷം ആരുടെ വാക്കുകളിലും സ്വീകരിക്കാവുന്നതും സ്വീകരിക്കാൻ പറ്റാത്തതും ഉണ്ടാകും. അത് മനുഷ്യ സഹജമാണ്. അന്നലക്ക് അദ്ദേഹത്തിന്റെ ഇമാമിയങ്ങളുടെ വീക്ഷണങ്ങളിലും ഒരു പക്ഷേ ചിലപ്പോൾ അപാകതകൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കും, മനഃപൂർവ്വമല്ല. ഇമാം ഷാഫി മർക്കട നിശ്ചയമുണ്ട് ഞാൻ മുറി എന്ന് പറഞ്ഞതല്ല, അദ്ദേഹത്തിന് കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആ മഹാനായ പണ്ഡിതൻ പറഞ്ഞു മുറി. അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം മുറിയിലാണ് വെറുതെ മർക്കട നിശ്ചയമായിട്ട് പറഞ്ഞതല്ല, അദ്ദേഹത്തിന് കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മുറിയിലാണ് പറഞ്ഞത്. അവരാരും കുറ്റക്കാരല്ല, മഹാന്മാരാണ് എന്ന് എപ്പോഴും ഏത് വിഷയത്തിലും
മദ്ഹബിലെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന ഏത് വിഷയത്തിലും നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം. അനുയായികളാണ് മർക്കട മുഷ്ടിക്കാരും, അതേപോലെ തന്നെ താൻ പിടിച്ചതേ താൻ ചെയ്യുള്ളൂ എന്ന് പറയുന്ന ഒരു ഇമാമിയങ്ങൾ അങ്ങനെയല്ല. അവര് തെളിവ് കിട്ടിയാൽ അതനുസരിച്ചാണ് പറയും. കുറച്ചേ എന്റെ തെളിവാണ് കിട്ടിയാലോ അതും മാറ്റും. അവർക്ക് യാതൊരു വിഷമോ വിഷയത്തിലില്ല. നിങ്ങൾക്കറിയില്ല, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് രണ്ട് കൗലുണ്ട് എന്ന് പറയും. അദ്ദേഹം ഇറാഖിൽ ജീവിച്ച ആദ്യകാലം, അവസാനം ജീവിച്ചത് ഈജിപ്തിലാണ്. അങ്ങനെ ഇറാഖിൽ വെച്ച് അദ്ദേഹം പല മസലകളും പറഞ്ഞു. മിസറിലെത്തിയപ്പോ പല തെളിവുകളും കൂടുതൽ കിട്ടിയപ്പോ മഹാനായ പണ്ഡിതൻ എന്റെ ആദ്യത്തെ അഭിപ്രായത്തെ തെറ്റാന്ന് പറഞ്ഞു. ഞാൻ അതിനൊക്കെ മടങ്ങി, ഇതാണ് ശരിയെന്ന്. അപ്പൊ ഷാഫി മദേബേരം ചെയ്തു, ഇത് രണ്ടും ശരിയാന്ന് പറയണല്ലോ. അതുകൊണ്ട് രണ്ട് പേരാണ്, മറ്റത് കദീമായ കൗലി, ഇത് ജരീദായ കൗലി. അപ്പൊ ഏതായാലും അത് വേറെ വിഷയമാണ്. മദ്ഹബിന്റെ വിഷയം ഒരു വലിയ വിഷയമാണ്. അതിവിടെ ചർച്ച ചെയ്താൽ ഇപ്പൊ നമ്മൾ ഈ വിഷയത്തിൽ നമ്മൾ വിട്ടുപോകും. അതുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത്, ഇമാമിയങ്ങൾ ആരും മനഃപൂർവ്വം ഇസ്ലാമിലൊന്നും വികൃതമാക്കിയിട്ടില്ല. അവർ കിട്ടിയ തെളിവിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. ഷാഫി മദ്ഹബ് അനുസരിച്ച് മുതലെടുത്തേക്കും സ്ത്രീ പുരുഷന്മാർ തമ്മിൽ തൊട്ടാൽ, വികാരത്തോടു കൂടെയാണെങ്കിലും അല്ലെങ്കിലൊക്കെ തൊട്ടാലും ഊതു മുറിയുന്നതാണ്. ചർമ്മങ്ങൾ സ്പർശിക്കണം, തൊലി തമ്മിൽ ചേരണം, മറയോടുകൂടെ തൊട്ടാൽ പ്രശ്നമില്ല. കുപ്പായത്തിന്റെ മേലെയായി തൊട്ടത് അങ്ങനെയാണെങ്കിൽ ഊതു മുറിയില്ല എന്നാണ്. ഇതിൽ തന്നെ വേറൊരു രസാവഹമായിട്ടുള്ളത്, ഒരാൾ സ്ത്രീയുടെ മുടി അല്ലെങ്കിൽ നഖം പല്ല് ഇതിന്മേലൊക്കെ സ്പർശിച്ചാൽ ഈ വികാരത്തോടുകൂടെയാണ് ഒരു പെണ്ണിന്റെ മുടിമ തൊട്ടതെങ്കിൽ ഊതു മുറിയില്ല എന്നാണ് സത്യമത്. അതിൽ തന്നെ തൊട്ട ആളുടേതും തൊട്ടവന്റെതും തൊടപ്പെട്ടവന്റേതും ഊതു മുറിയും എന്നാണ്. അതിൽ തന്നെ പെണ്ണുങ്ങൾ എല്ലാവരും പെടൂല എന്നാണ് പിന്നെ പറയുന്നത്. പരസ്പര വിരുദ്ധമായ അഭിപ്രായങ്ങൾ ഇതിൽ തന്നെ ഉണ്ട്. പിന്നെ പറയുന്നത്, വിവാഹബന്ധം നിഷിദ്ധമാക്കിയ സ്ത്രീകൾ തൊട്ടാ ഊതു മുറിയില്ല, അപമാനെ തൊട്ടാൻ മുറിയില്ല, പെങ്ങളെ തൊട്ടാൻ മുറിയില്ല, ഭാര്യയുടെ തൊട്ടാൻ മുറിയും. ഇങ്ങനെയൊക്കെ അഭിപ്രായം. ആദ്യം പറയുടെ കൂടെ ആയാലും അല്ലെങ്കിലും പെണ്ണായാൽ മതി തൊട്ടാൻ മുറിയും. പിന്നെ പറഞ്ഞ് വിവാഹബന്ധം നിഷിദ്ധമായ ഒരാളും വൈകാരിക ചിന്ത ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് അവിടെ മുറിയില്ല. ഇതൊക്കെ പല അഭിപ്രായ വ്യത്യാസങ്ങളാണ്. ആ അഭിപ്രായ വ്യത്യാസങ്ങളിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. പല അഭിപ്രായവും പല മദ്ഹബുകളിലുണ്ട്. എന്നാൽ നബിജിയുമായി കൂടുതൽ യോജിക്കുന്നത് ഹനഫി മദ്ഹബാണ്. ഈ വിഷയത്തിൽ ഹനഫി മദ്ഹബിനെ സംബന്ധിച്ചിടത്തോളം അത് സ്ത്രീകളെ തൊട്ടാൽ ആരായിരുന്നാലും ഉളു മുറിയുകയില്ല എന്നുള്ളതാണ്. എന്താണ് എന്റെ തെളിവ്? ആയിഷാ റളിയല്ലാഹു തആലാ എന്ന് പറയുന്നു, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുഖബ്ബിലു ബഅദഹുമാതിഹി തുമ്മ യുസല്ലി വലാ യതവള്ളു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ചില ഭാര്യമാരെ ഉളു എടുത്തതിന്റെ ശേഷം ചുംബിക്കുകയും പിന്നീട് നിസ്കരിക്കുകയും ഉളു എടുക്കാതെ തന്നെ നിസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ്. അപ്പൊ നബി ചുംബിച്ചിട്ട് വരെ നിസ്കാരം നിർവഹിച്ചിട്ടുണ്ട്. ഇതിൽ ചില പണ്ഡിതന്മാര് പറയുന്നത്, വികാരത്തോട് കൂടെയാണ് സ്പർശിക്കുന്നതെങ്കിൽ ഉളു എടുക്കുന്നത് സുന്നത്താണ്, അതുകൊണ്ട് നിർബന്ധമല്ല. വികാരത്തോടുകൂടെ അല്ലാതെ തൊട്ടെങ്കിൽ ഏതായാലും വേണ്ട. ഇനി വികാരത്തോടുകൂടെ തന്നെയാണ് തന്റെ ഭാര്യയെ ഒന്ന് തൊട്ടതെങ്കിൽ അപ്പൊ ഉളു എടുക്കുന്നത് സുന്നത്താണ് എന്നാണ് ഹദീസുകളെ പരസ്പരം പരിശോധിച്ചറിഞ്ഞിട്ടുള്ള പല പണ്ഡിതന്മാരുടെയും അഭിപ്രായം. ഏതായാലും ഒരു തുടരുകൊണ്ട് ഒന്ന് കിണ്ടിയും വെള്ളം കൈമാറുമ്പോ, അല്ലെങ്കിൽ ഒരു കൊടയാട് കൊടുത്തപ്പോ, അല്ലെങ്കിൽ വയസ്സനായ കിളവ് ഇങ്ങനെ കിടക്കുകയാണ്, അയാളെ താങ്ങിയിരിക്കാൻ വേറെ ആരാ? ഭാര്യ. അങ്ങനെ ഭാര്യ താങ്ങിയിരിക്കുമ്പോഴൊക്കെ ഉളു മുറിയുന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പൊ എന്താ ചെയ്യാം? അപ്പൊ അങ്ങനെ ഇസ്ലാം വെച്ചിട്ടില്ല. അതുകൊണ്ട് ഭാര്യയെ തൊട്ടാലോ അല്ലെങ്കിൽ സ്ത്രീകളെ തൊട്ടാലോ ഉളു മുറിയുക എന്നത് ഉളു മുറിയില്ല എന്ന് തന്നെയാണ് തെളിവുകളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. മാത്രമല്ല, ആയിഷാ റളിയല്ലാഹു തആലാ എന്ന് തന്നെ പറയുന്നത്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുമ്പോ വാന മുൽബദിയത്തും ബൈനഹു വബൈനൽ ഖിബ്ല, നബിന്റെ ഖിബ്ലന്റെ അടിയിൽ ഞാൻ അങ്ങനെ കാലു വെച്ച് കിടക്കും. പൈതാ അറാദാൻ വെച്ചത് നബി സുജൂദ് ചെയ്യേണ്ട സമയത്ത് ഹമദ റിജിലയ്യ എന്റെ കാലുമ്പിൽ ഇങ്ങനെ പിച്ചും. കബൽത്തുമാ, അപ്പൊ വീട്ടായിരിക്കും കാലും വരെ ഇങ്ങനെ പിച്ചും. അപ്പൊ ഞാൻ കാലും വരും കൂട്ടിവെക്കും. നബി അവിടെ സുജൂദിയും. സൗകര്യമില്ലാത്ത വീടല്ലേ. നബി നിസ്കരിക്കുമ്പോ മുമ്പ് തന്നെ ആയിഷാ ബീവി കിടക്കണം. എങ്ങനെയാ കിടക്കണത്? മയ്യത്ത് വെട്ടിലും വ്യക്തമായേ ഞാൻ കിടക്കണം. പറ മയ്യത്ത് നേരെ ഇങ്ങനെ വരങ്ങനെയുള്ള വെച്ച. ഇതേപോലെ കിടക്കുമ്പോ സുജൂദി ചെയ്യാൻ എനിക്ക് സ്ഥലമില്ലാതാവുമ്പോ നബി സുജൂദി ചെയ്യാൻ വരുമ്പോ കാലും വരുന്ന ഇങ്ങനെ പിച്ചു. അപ്പൊ ഞാൻ കാലും പിടിച്ചു വെക്കും. അപ്പൊ നബി സുജൂദിയും. അപ്പൊ നബി ഇവിടെ തൊട്ടിട്ടുണ്ടല്ലോ. നീ വേറെ ഉപയോഗിച്ചിട്ടില്ല. വേറൊരു തെളിവ്, ആയിഷാ റളിയല്ലാഹു തആലാ എന്ന് തന്നെ പറയാണ്, ഒരു രാത്രിയിൽ നബിനെ കാണാതായി. ആ നബി അവിടെ പോയി വിചാരിച്ചിട്ട് ഞാൻ അന്വേഷിച്ചിട്ട് ഞാനിങ്ങനെ പലതും പളതാഴ്ത്തുയലാത്തിനി നബിന്റെ രണ്ട് കാലിന്റെ അടിയിലാണ് ഞാൻ തൊട്ടത്. ബഹുവക്കിൽ മസ്ജിദിയല്ലാടെ റസൂല് പള്ളിയിൽ ബഹുമാ മൻസൂബത്താനി അസഹ്യാത്തിൽ ഇരിക്കണം. രണ്ട് കാലും കുത്തിവെച്ചിരുന്ന് നബി പ്രാർത്ഥിക്കണം. എന്നിങ്ങനെ നിരന്തരമായി നബി ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്താ തെളിവ്? ആയിഷാ ബീവി നബിന്റെ കാലുമുൽ തൊട്ടു. അപ്പൊ ഷാഫി മദ്ഹബ് അനുസരിച്ച് തൊട്ടാളെ ഉളുമ്പോവും തൊടപ്പെട്ടവന്റെ ഉളുമ്പോവും. പക്ഷെ നബി അവിടെ മേച്ചു പോയിട്ട് ഉളുണ്ടാക്കി നിസ്കരിച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള ചെറു സ്പർശനങ്ങൾ എന്താവില്ല, ഉളുവിന് മുറിക്കുകയില്ല. എന്റെ അഭിപ്രായത്തിൽ എന്താണുള്ള കാരണം? ഖുർആൻ പറഞ്ഞതാ ഉലാമത്തു മുന്നിസാ,
പെണ്ണുങ്ങളെ തൊട്ടാ എന്നാണ് അതിന്റെ അർത്ഥം. ഈ ലാമസക്ക് അർത്ഥം കൽപ്പിക്കുന്നിടത്താണ് അഭിപ്രായ വ്യത്യാസമുണ്ടായത്. ഒരു ഭാഗം പറഞ്ഞു ലാമസ എന്ന് പറഞ്ഞാൽ വെറും തൊടലെന്നേണ്, അപ്പൊ പിന്നെ വെറും തൊട്ടാലും ഒതുമുറിയും അഭിപ്രായപ്പെട്ടു. വേറൊരു ഭാഗം പറഞ്ഞു ഇമാം ഇബ്നു അബ്ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി സഹാബിയാണ്, അദ്ദേഹത്തിന്റെ അഭിപ്രായം ഖുർആനൌ ലാമസ്തു മിന്നിസാ, നിങ്ങൾ സ്ത്രീകളെ സ്പർശിച്ചാലെന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെറും സ്പർശനല്ല, അന്യോന്യ സ്പർശനമാണ്, അതുകൊണ്ട് സംയോഗമാണ് ഉദ്ദേശിക്കുന്നത്, ലൈംഗിക ബന്ധമാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ്. അതല്ലാതെ വെറും സ്പർശനമല്ല, അതുകൊണ്ട് ലൈംഗിക ബന്ധത്തിന്റെ കാര്യം പറഞ്ഞതാണ്, വെറും സ്പർശനമല്ല എന്നാണ് ആ റഈസുൽ മുഫസ്സിരീൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്, ആയ ഖുർആൻ വ്യാഖ്യാതാക്കളിൽ അഗ്രേസരൻ എന്നറിയപ്പെടുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അഭിപ്രായം. അപ്പൊ അതാണ് ആ വിഷയത്തിൽ ഹദീസുകളുമായിട്ടും അതേപോലെ തന്നെ ആയത്തുമായിട്ടും കൂടുതൽ യോജിക്കുന്നത്. പിന്നെ തൊട്ടാൽ മുറി എന്ന അഭിപ്രായ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തെ നമ്മൾ പുച്ഛിച്ചു തള്ളുകയോ അല്ലെങ്കിൽ കളിയാക്കുകയോ അല്ല ചെയ്യുന്നത്, ഹദീസുമായി തെളിവുകളുമായിട്ട് കൂടുതൽ യോജിക്കുന്നത് ഇങ്ങനെ തൊട്ടാൽ മുറിയില്ല എന്നുള്ളതാണ്. വികാരത്തോടുകൂടെയുള്ള സ്പർശനമാണെങ്കിൽ അതിന്റെ ശേഷം ഒതു കൊടുക്കുന്നത് നല്ലതാണ്, അത് തന്നെയും നിർബന്ധമല്ല എന്നാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഇതൊക്കെയാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇതിനെപ്പറ്റിയും നിങ്ങൾക്ക് വല്ല സംശയങ്ങളും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഉളു മുറിയുന്നതിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. പല അഭിപ്രായ ഭിന്നതകളും പല അഭിപ്രായ വ്യത്യാസങ്ങളുമുള്ള മസലകളാണ് ഇതെല്ലാം. തെളിവുകളുമായി കൂടുതൽ യോജിക്കുന്നത് ജീവിതത്തിൽ പകർത്തുക എന്നുള്ളത് മാത്രമാണ് കരണീയമായിട്ടുള്ളത്. മറ്റൊരാളുടെ അഭിപ്രായത്തെ കളിയാക്കുവാനോ പരിഹസിക്കുവാനോ പുച്ഛിക്കുവാനോ നമ്മൾ ആരും തയ്യാറാകരുത്. എല്ലാവരും പല തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ അഭിപ്രായപ്പെട്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഞാനീ ചെയ്ത അന്വേഷണങ്ങൾ മറ്റൊന്ന് ഹറാമാണെന്നോ കളിയാക്കാൻ െ നമ്മൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ യോജിക്കുന്നത് നമ്മൾ സ്വീകരിക്കുക. അങ്ങനെ പ്രവാചക ചര്യയുമായി കൂടുതൽ യോജിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള തൗഫീഖിന് വേണ്ടി ദുആ ചെയ്യുക. അങ്ങനെ പ്രവാചക ചര്യയുമായി ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാൻ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ശ്രമങ്ങൾ നടത്തുക. സർവശക്തനായ തമ്പുരാൻ നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ ഇബാദത്തുകൾ നിബിചര്യക്കനുസരിച്ചുകൊണ്ടായി തീരുവാനുള്ള സൗഭാഗ്യം നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ കാണിച്ചിരുന്ന പാത പിന്തുടരുവാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. ഈമാനോടുകൂടെയുള്ള ഒരു മരണം പടച്ചു തമ്പുരാൻ നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു റബ്ബന تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك الرؤوف الرحيم اللهم ربنا لا تؤاخذنا إن نسينا أو أخطأنا وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته ورحمة الله وبركاته الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة سهود النار سهور تكلم കർമ്മശാസ്ത്ര സംബന്ധമായ വിഷയങ്ങൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ വുളൂഇനെ സംബന്ധിച്ചും തയമ്മമിനെ സംബന്ധിച്ചുമാണ് കഴിഞ്ഞ ചില ക്ലാസുകളിലൂടെ വിശദീകരിച്ചത്. മറ്റു ചില കാര്യങ്ങൾ കൂടി, ഏതാനും ചില കാര്യങ്ങൾ കൂടി പെട്ടെന്ന് പറഞ്ഞു തീർക്കുകയാണ്. ചൂട് അത് കഠിനമാണ് എന്നറിയാം. സംസാരിക്കുന്ന എനിക്ക് നിങ്ങളെക്കാൾ കൂടുതൽ അത് പ്രശ്നമാണ്, നിങ്ങൾക്കും പ്രശ്നമാണ്. അതുകൊണ്ട് വല്ലാതെ ദീർഘിപ്പിക്കാതെ കുറെ ചോദ്യങ്ങളുമുണ്ട്, അത് അവസാന സമയത്ത് വിശദീകരിക്കുന്നതാണ്. വുളൂഇനെ സംബന്ധിച്ച് പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന മറ്റു ചില വിഷയങ്ങളുണ്ട്.
ഒന്ന്, വുദു എടുക്കൽ നല്ലതായ ചില കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ മുമ്പായി വുദു എടുക്കൽ പുണ്യകരവും പ്രാധാന്യവുമുള്ള ചില കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് പരിശുദ്ധ ഖുർആൻ പാരായണവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. എന്നാൽ പരിശുദ്ധ ഖുർആൻ തൊടുന്നതിന് വുദു നിർബന്ധമാണോ ഇല്ലേ എന്നൊരു തർക്കം പണ്ഡിതന്മാർക്കിടയിൽ നിലവിലുണ്ട്. അതായത് ഖുർആൻ വുദുവില്ലാത്ത ആളുകൾക്കും ഓതാം എന്ന് എല്ലാവരും സമ്മതിക്കുന്നതോടൊപ്പം തന്നെ മുസ്ഹഫ് തൊടാൻ വുദു ഉണ്ടായിരിക്കൽ നിർബന്ധമാണോ, അതായത് വുദുവില്ലാതെ മുസ്ഹഫ് തൊടുന്നത് ഹറാമാണോ എന്ന ഒരു സംശയം, ഒരു ചർച്ച പണ്ഡിതന്മാർക്കിടയിൽ മുമ്പേ നിലവിലുള്ളതാണ്. ഒരു വിഭാഗം പറയുന്നത് പരിശുദ്ധ ഖുർആൻ വുദു കൂടാതെ തൊടൽ ഹറാമാണ് എന്നാണ്. അപ്പോൾ പിന്നെ അത് നരകശിക്ഷയ്ക്ക് കാരണമായി തീരുന്ന ഒരു വലിയ പാപമായി തീരും. അത് കാരണം വുദുവില്ലാതെ ഖുർആൻ തൊടാൻ പാടില്ല എന്നൊരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നു. വേറൊരു വിഭാഗം പറയുന്നത് പരിശുദ്ധ ഖുർആൻ തൊടുന്നതിന് വുദു നിർബന്ധമാണ് എന്ന് കാണിക്കുന്ന വ്യക്തമായ രേഖകളൊന്നുമില്ലാത്തതിനാൽ വുദു ആവശ്യമില്ല, ഖുർആൻ തൊടുന്നതിന് വുദു ആവശ്യമില്ല എന്നിങ്ങനെ രണ്ടഭിപ്രായക്കാരും പണ്ഡിതന്മാരിലുണ്ട്. ഇസ്ലാമിക പ്രമാണങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് പരിശുദ്ധ ഖുർആൻ തൊടുന്നതിന് വുദു നിർബന്ധമില്ല എന്നാണ്. എന്നാൽ ഖുർആൻ വുദുവോടുകൂടെ തൊടലും വുദുവോടുകൂടെ പാരായണം ചെയ്യലുമാണ് ഏറ്റവും നല്ലതും ഏറ്റവും പുണ്യകരവും എന്ന കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസം വേണ്ടതില്ല. ഒരാൾക്ക് വുദുവില്ലാതെ മറ്റ് ശുദ്ധികളൊക്കെ ഉണ്ട്, വുദുവില്ലെങ്കിൽ അവന് ഖുർആൻ തൊടാൻ പാടില്ല, നിങ്ങൾ എടുക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് വ്യക്തമായി പ്രവാചകന്റെ ശരിയിൽ തെളിവുകളൊന്നും നമ്മൾ കാണുന്നില്ല. ഒരു കാര്യം ഹറാമാണെന്ന് പറയണമെങ്കിൽ അതിന് ഖണ്ഡിതമായ തെളിവ് അത്യാവശ്യമാണ്. ഈ വിഷയത്തിൽ പ്രവാചക തിരുമേനിയിൽ നിന്ന് ഈ കാര്യം ഖണ്ഡിതമായ രൂപത്തിൽ അവിടുന്ന് നമ്മളോട് പഠിപ്പിച്ചിട്ടില്ല. പിന്നെ ഉദു ഇല്ലാത്തവർക്ക് ഖുർആൻ തൊടാൽ ഹറാമാണ് എന്ന് പറയുന്ന ചില ആളുകൾ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ വാഖിയത്തിൽ നിന്നുള്ള ഒരായത്താണ് അതിന് തെളിവായി ചിലപ്പോൾ ഓതാറുള്ളത്. ഖുർആനിലെ ആ സൂക്തം ഇങ്ങനെയാണ്: പരിശുദ്ധ ഖുർആൻ, അത് അള്ളാഹുവിന്റെ അടുക്കൽ സുരക്ഷിതമായ ഒരു ഗ്രന്ഥത്തിലാണ്. എന്നാൽ ലൗഹുൽ മഹ്ഫൂളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അതിനെ പരിശുദ്ധവാന്മാരല്ലാതെ സ്പർശിക്കുകയില്ല. ഇതാണ് ആയത്തിന്റെ അർത്ഥം. ഒരു വിഭാഗം പറയുന്നത് ഇവിടെ പരിശുദ്ധവാന്മാരല്ലാതെ അതിനെ സ്പർശിക്കുകയില്ല എന്ന് പറഞ്ഞാൽ വുദു എടുത്തവരെയാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ്. എന്നാൽ ബഹുഭൂരിപക്ഷ മുഫസ്സിരീങ്ങളും വ്യാഖ്യാതാക്കളും പണ്ഡിതന്മാരും പറയുന്നത് അവിടെ വുദു ഇല്ലാതെ തൊടുന്നതിനെ സംബന്ധിച്ച് ആയത്തിൽ പരാമർശമേയില്ല. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പരിശുദ്ധ ഖുർആൻ അവതരിച്ചു തുടങ്ങിയ കാലത്ത് മുശ്രിക്കുകളും അതേപോലെ തന്നെ സത്യനിഷേധികളും പറഞ്ഞു ഇത് പിശാചികൾ കൊണ്ടുവന്ന് കൊടുക്കുന്നതാണ് മുഹമ്മദിന്, ഇത് പിശാചികൾ ഇറക്കി കൊടുക്കുന്നതാണ് എന്ന് പറഞ്ഞപ്പോ അതിനെ ഖണ്ഡിക്കാനാണ് ഈ ആയത്ത്. അല്ല, ഇത് ഇന്നഹൂല ഖുർആനും കരീം, ഈ ഖുർആൻ ഫീ കിതാബിൽ മക്നൂൻ ലാ യമസ്സുഹു ഇല്ലൽ മുതഫറൂൻ തൻസീലുൻ മിൻ റബ്ബിൽ ആലമീൻ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിങ്കിൽ നിന്ന് അവതരിക്കുന്നതും പരിശുദ്ധവാന്മാരായ മലക്കുകളുടെ സ്പർശനമല്ലാതെ മറ്റാരുടെയും സ്പർശനം ഏൽക്കാത്തതുമായ പരിശുദ്ധമായ ഗ്രന്ഥമാകുന്നു ഇത് എന്നാണ് ആ ആയത്തിന്റെ അർത്ഥം. അപ്പൊ ഇവിടെ പരിശുദ്ധവാന്മാരല്ലാതെ സ്പർശിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് മലക്കുകളാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. പരിശുദ്ധവാന്മാരല്ലാതെ തുടരുത് എന്ന് ന്യായത്തിന് അർത്ഥമില്ല. അങ്ങനെ സ്പർശിക്കുകയില്ല അല്ലെങ്കിൽ സ്പർശിച്ചിട്ടില്ല എന്ന് പറയുന്നത് മലക്കുകളാണ്, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമാണ് ഇത് കൊണ്ടുവന്നത്, അല്ലാതെ പിശാചുക്കളല്ല എന്ന അർത്ഥത്തിലാണ്. ഏതായാലും ആ ആയത്തിൽ വുദു കൂടാതെ ഖുർആൻ തൊടാൻ പാടില്ല എന്ന് ഒരു യാതൊരു രൂപത്തിലും തെളിവ് പിടിക്കാൻ കൊള്ളുകയില്ല എന്ന് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും അവരുടെ തഫ്സീറുകളിൽ വിധിയെഴുതിയിട്ടുണ്ട്. പിന്നെ പറയാറുള്ള രണ്ടാമത്തെ ഒരു ഹദീസാണ്, അതായത് അംറു ബിൻ ഹസം റളിയല്ലാഹു തആല എന്ന് പറയുന്നു, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കതബ ഇലാ അഹ്ലിൽ യമൻ കിതാബൻ, നബി യമൻ വാസികളിലേക്ക് ഒരു എഴുത്തയച്ചപ്പോൾ ഒക്കാനത്തീനി അതിൽ നബി അറിയിച്ചിരുന്നു ലാ യമസ്സുൽ ഖുർആൻ ഇല്ലാ ത്വാഹിറും, ഖുർആനെ സ്പർശിക്കരുത് ഇല്ലാ ത്വാഹിറും, ശുദ്ധിയുള്ളവനൊഴികെ.
അപ്പൊ ഇത് ശുദ്ധിയുള്ളവരൊഴികെ ഖുർആനിനെ ത്വാഹിറല്ലാതെ ഖുർആനിനെ സ്പർശിക്കരുത് എന്ന് നബി പറഞ്ഞതുകൊണ്ട് ഇവിടെ ചെറിയ അശുദ്ധിയില്ലെന്ന് ശുദ്ധിയായ ഉറുവാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഉറു കൂടാതെ ഖുർആൻ തൊട്ടുകൂടാ എന്ന് പറയുന്ന പണ്ഡിതന്മാരും പറയുന്ന തെളിവ്. എന്നാൽ മറ്റൊരു വിഭാഗം പണ്ഡിതന്മാരും ഇത് അതിനുള്ള തെളിവല്ല എന്ന് പറയാൻ കാരണം ഈ ആയത്തിൽ നബി ഉറുവിന്റെ കാര്യത്തെ സംബന്ധിച്ച് സ്പർശിച്ചിട്ടില്ല. ഈ ഹദീസിൽ പരിശുദ്ധ ത്വാഹിറല്ലാതെ തുടരുത് എന്ന ത്വാഹിറ് എന്ന അറബി പദത്തിന് മൂന്ന് നാല് അർത്ഥങ്ങൾ വരാം. ഒന്ന്, സത്യവിശ്വാസിക്ക് താഹിർ എന്ന് പ്രയോഗിക്കാറുണ്ട്. അപ്പൊ മുശ്രിക്കീങ്ങൾ തുടരുത്, അല്ലെങ്കിൽ അന്നേരക്ക് നജസുള്ള ആളുകൾ തുടരുത് എന്ന അർത്ഥം വരാം. അതല്ലെങ്കിൽ വലിയ ശക്തിയുള്ളവൻ തുടരുത് എന്ന നിലക്കായിരിക്കാം.